നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലെ CPM സംഘർഷത്തിൽ പാർട്ടിക്കാരെ സംരക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ നീക്കം. ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ച DYFI നേതാവിന് പിഴയ്ക്ക് നോട്ടീസ് നൽകിയത് മറച്ചുവെക്കാനാണ് സമ്മർദ്ദം. CPM സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ പേട്ട SIയുമായി പാർട്ടി നേരത്തെ തർക്കത്തിലായിരുന്നു. സ്റ്റേഷനിലെ പ്രതിഷേധം പോലീസുകാർ അസഭ്യം പറഞ്ഞതിനാണെന്ന വാദമാണ് CPM ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത്. DYFI നേതാവ് നിതീഷിന് ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ചതിന് പിഴയ്ക്ക് നോട്ടീസ് നൽകിയ SI അഭിലാഷ് അടക്കമുള്ള പോലീസുകാർക്കെതിരെ പ്രതിഷേധിക്കാനായിരുന്നു പാർട്ടിക്കാർ സ്റ്റേഷനിൽ സംഘടിച്ചത്. കൃത്യമായി ജോലി ചെയ്ത പോലീസുകാരെ പാർട്ടിക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും മാറ്റി നിർത്തിയതായിരുന്നു വിവാദമായിരുന്നത്. സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറലടക്കം ഉണ്ടായിട്ടും വിവാദത്തെ തിരിച്ചുവിടാനാണ് നീക്കം. പോലീസുകാർ DYFI നേതാവിനെ അസഭ്യം പറഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന പാർട്ടിക്കാരുടെ വാദം അംഗീകരിക്കുന്ന വിധം റിപ്പോർട്ട് നൽകാനാണ് ഉന്നതങ്ങളിലെ സമ്മർദ്ദം. സംഭവത്തെക്കുറിച്ച് നക്കോട്ടിക് സെൽ AC ആണ് അന്വേഷണം നടത്തുന്നത്. പോലീസുകാരെ തള്ളി പാർട്ടിക്കാരെ രക്ഷിക്കാനാണ് ശ്രമം. സ്റ്റേഷനിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ജില്ലാ സെക്രട്ടറിയും പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നത് പോലീസിനെയാണ്. പാർട്ടി പ്രതിഷേധത്തിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നാണ് സേനയിലെ ആക്ഷേപം. പാർട്ടിക്കാരുടെ സമ്മർദ്ദങ്ങൾക്ക് SI അഭിലാഷിനെ കൊടുക്കാനാണ് നീക്കമെന്നാണ് പരാതി. ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രാദേശിക CPM നേതാവിന്റെ മകനെ ആയുധവുമായി പേട്ടയിൽ വെച്ച് പോലീസ് പിടിച്ചിരുന്നു. ഇയാളെ വിട്ടയക്കണമെന്ന പാർട്ടിക്കാരുടെ ആവശ്യത്തിന് SI തയ്യാറാകാത്തതിനു മുതൽ പാർട്ടിക്കാരുടെ നോട്ടപ്പുള്ളിയാണ് അഭിലാഷ്.